എം ക്ലാസ് റൂമിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വേൾഡ് ആണ്. വേൾഡിനെ കുറിച്ചുള്ള 25 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അടിസ്ഥാനമാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്. എല്ലാ പ്രിയ കൂട്ടുകാരും വീഡിയോ കണ്ടതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണേ. അതോടൊപ്പം ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ഉയരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ്? മെക്സിക്കോ സിറ്റി ഒളിമ്പിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ ടു, ഒളിമ്പിക്സ് വേദി നിശ്ചയിക്കുന്നത്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ ത്രീ, ഏത് രാജ്യത്തിന്റെ ഏഷ്യൻ ഭാഗമാണ് ഏഷ്യ മൈനർ അഥവാ അനറ്റോളിയ? തുർക്കി. ക്വസ്റ്റ്യൻ നമ്പർ ഫോർ, ഒരു റോഡ് പോലും ഇല്ലാത്ത യൂറോപ്യൻ നഗരം ഏത്? വെനീസ്. ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ്, ലോകത്തെ ഏറ്റവും വലിയ പർവ്വതം ഏത്? ഹിമാലയം. ലാസ്റ്റ് ഫൈവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നും കൂടി ഓർമ്മിച്ചു നോക്കാം. മെക്സിക്കോ സിറ്റി, ഏറ്റവും ഉയരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് ആണ് മെക്സിക്കോ സിറ്റി ഒളിമ്പിക്സ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, ഒളിമ്പിക്സ് വേദി നിശ്ചയിക്കുന്നതാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. തുർക്കി, തുർക്കിയുടെ ഏഷ്യൻ ഭാഗമാണ് ഏഷ്യ മൈനർ അഥവാ അനറ്റോളിയ. വെനീസ്, ഒരു റോഡ് പോലും ഇല്ലാത്ത യൂറോപ്യൻ നഗരമാണ് വെനീസ്. ഹിമാലയം, ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ഹിമാലയം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്, രാജ്യങ്ങളില്ലാത്ത ഏക ഭൂഖണ്ഡം ഏത്? അന്റാർട്ടിക്ക. ക്വസ്റ്റ്യൻ നമ്പർ സെവൻ, എവിടത്തെ പാർലമെന്റ് ആണ് സ്റ്റോർട്ടിംഗ്? നോർവേ. ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ്, ഉത്തരദിക്കിലെ വെനീസ് എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക്ഹോം. ക്വസ്റ്റ്യൻ നമ്പർ നയൻ, 1982 വെടിയേറ്റ് മരിച്ച ഒലോഫ് പാമെ ഏതു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു? സ്വീഡൻ. ക്വസ്റ്റ്യൻ നമ്പർ ടെൻ, സുവർണ ക്ഷേത്രം ഇപ്പോൾ അറിയപ്പെടുന്ന പേര്? ഹർമന്ദിർ സാഹിബ്. ലാസ്റ്റ് ഫൈവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി ഓർമ്മിച്ചു നോക്കാം. അന്റാർട്ടിക്ക, രാജ്യങ്ങളില്ലാത്ത ഏക ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. നോർവേ, നോർവേയിലെ പാർലമെന്റ് ആണ് സ്റ്റോർട്ടിംഗ്. സ്റ്റോക്ക്ഹോം, ഉത്തരദിക്കിലെ വെനീസ് എന്നറിയപ്പെടുന്നതാണ് സ്റ്റോക്ക്ഹോം. സ്വീഡൻ, 1982 വെടിയേറ്റ് മരിച്ച ഒലോഫ് പാമേ സ്വീഡനിലെ പ്രധാനമന്ത്രിയായിരുന്നു. ഹർമന്ദിർ സാഹിബ്, സുവർണ ക്ഷേത്രം ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് ഹർമന്ദിർ സാഹിബ്. കൂട്ടുകാർക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ, ജീൻ വാൽജീൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? വിക്ടർ യുഗോ. ട്വൽവ്, 1867 ഏതു രാജ്യമാണ് യു എസിന് അലാസ്ക വിറ്റത്? റഷ്യ. ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ, ക്രാക്കത്താവ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണുള്ളത്? ഇന്തോനേഷ്യ. ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ, ആദ്യമായി മെയ് ദിനം ആഘോഷിക്കപ്പെട്ട നഗരം ഏത്?
Chicago. Question number 15. ബ്രിട്ടനിലെ കിരീടാവകാശിയുടെ സ്ഥാനപ്പേര് പ്രിൻസ് ഓഫ് വെയിൽസ്. ലാസ്റ്റ് ഫൈവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. വിക്ടർ യുഗോ ജീൽ വാൽജീൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാണ് വിക്ടർ യുഗോ. റഷ്യ 1867 റഷ്യയാണ് യു എസിന് അലാസ്ക വിറ്റത്. ഇന്തോനേഷ്യ ക്രാക്കത്താവ അഗ്നിപർവ്വതമുള്ളത് ഇന്തോനേഷ്യയിലാണ്. ഷിക്കാഗോ ആദ്യമായി മെയ്ദിനം ആഘോഷിക്കപ്പെട്ട നഗരമാണ് ഷിക്കാഗോ. പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിട്ടനിലെ കിരീടാവകാശിയുടെ സ്ഥാനപ്പേരാണ് പ്രിൻസ് ഓഫ് വെയിൽസ്. എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16. ഓസ്റ്റർലിറ്റ്സ് യുദ്ധം നടന്ന വർഷം 1805. ക്വസ്റ്റ്യൻ നമ്പർ 17. ലോകത്തിലെ ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ യൂണിവാക്. ക്വസ്റ്റ്യൻ നമ്പർ 18. ബ്രിട്ടീഷ് പാർലമെന്റ് സമ്മേളിക്കുന്ന കൊട്ടാരം വെസ്റ്റ്മിൻസ്റ്റർ കൊട്ടാരം. ക്വസ്റ്റ്യൻ നമ്പർ 19. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ ശതമാനം മരണം സംഭവിച്ച രാജ്യം ഏത്? പോളണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 20. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ചെങ്കിലും 1940 ജർമ്മനി ആക്രമിച്ച രാജ്യം നോർവേ. ലാസ്റ്റ് ഫൈവ് ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. 1805 പ്രത്യേകത ഓസ്ട്രലിറ്റ്സ് യുദ്ധം നടന്ന വർഷമാണ് 1805. യൂണിവോക്ക് ലോകത്തിലെ ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണ് യൂണിവോക്ക്. വെസ്റ്റ്മിൻസ്റ്റർ കൊട്ടാരം ബ്രിട്ടീഷ് പാർലമെന്റ് സമ്മേളിക്കുന്ന കൊട്ടാരമാണ് വെസ്റ്റ്മിൻസ്റ്റർ കൊട്ടാരം. പോളണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ ശതമാനം മരണം സംഭവിച്ച രാജ്യമാണ് പോളണ്ട്. നോർവേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ചെങ്കിലും 1940 ജർമ്മനി ആക്രമിച്ച രാജ്യമാണ് നോർവേ. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 21. ഫ്രാൻസിലെ ഏത് മ്യൂസിയത്തിലാണ് ഡാവിഞ്ചിയുടെ വിഖ്യാതമായ മൊണാലിസ എന്ന പെയിന്റിംഗ് സൂക്ഷിച്ചിരിക്കുന്നത്? ലുവർ. ക്വസ്റ്റ്യൻ നമ്പർ 22. ആമസോൺ നദി പതിക്കുന്ന സമുദ്രം ഏത്? അറ്റ്ലാന്റിക് സമുദ്രം. ക്വസ്റ്റ്യൻ നമ്പർ 23. ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രമായി ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയത് ആര്? സെഡ്രിക് ഗിബ്ബൺസ്. ക്വസ്റ്റ്യൻ നമ്പർ 24. അടിമത്തമില്ലാത്ത ഏക വൻകര ഏത്? അന്റാർട്ടിക്ക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഒളിമ്പിക്സിൽ 6 സ്വർണം നേടിയ ആദ്യ വനിത ആര്? ക്രിസ്റ്റിൻ ഓട്ടോ. ലാസ്റ്റ് ഫൈവ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. ലുവർ ഡാവിഞ്ചിയുടെ വിഖ്യാതമായ മൊണാലിസ എന്ന പെയിന്റിംഗ് സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയത്തിന്റെ പേരാണ് ലുവർ. അറ്റ്ലാന്റിക് സമുദ്രം ആമസോൺ നദി പതിക്കുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. സെഡ്രിക് ഗിബ്ബൺസ്
ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രമായി ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയതാണ് സെഡ്രിക് ഗിബൺസ്. അന്റാർട്ടിക്ക അടിമത്തമില്ലാത്ത ഏക വൻകരയാണ് അന്റാർട്ടിക്ക. ക്രിസ്റ്റിനോട്ടോ ഒരു ഒളിമ്പിക്സിൽ 6 സ്വർണം നേടിയ ആദ്യ വനിതയാണ് ക്രിസ്റ്റിൻ ഓട്ടോ. എല്ലാ പ്രിയ കൂട്ടുകാർക്കും വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം ഉള്ളടക്കത്തിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയാൽ അത് അഭിപ്രായമായി എഴുതണേ. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി എഴുതാൻ ശ്രമിക്കുക. Thank you.